നമസ്കാരം സത്യത്തിന്റെ നേർക്കാഴ്ച മന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേടിയത് വൻ വിജയമെന്ന കേരള കോൺഗ്രസ് എം ജോസ് വിഭാഗം നേതാവ് ജോസ് കെ മാണി യഥാർത്ഥ കേരള കോൺഗ്രസ് എന്തെന്ന് ജനം തെളിയിച്ചെന്നും ഒരുപാട് നന്ദിയുണ്ടെന്നും ജോസ് കെ മാണി പറഞ്ഞു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വോട്ട് ശതമാനത്തിലും സീറ്റിംഗുകളിലും വലിയ വർധനവുണ്ടായെന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എൽഡിഎഫിനെ നേരിടാൻ ശക്തമായ ജനപിന്തുണ ബിജെപിക്കായിരുന്നുവെന്നതും ശ്രദ്ധേയമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിൽ യുഡിഎഫിന്റെ അടിത്തറ ഭദ്രമെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നില മെച്ചപ്പെടുത്താൻ സാധിച്ചുവെന്നും ചെന്നിത്തല തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ തലത്തിൽ എൽഡിഎഫ് 4 സീറ്റ് യുഡിഎഫ് 1 മുനിസിപ്പാലിറ്റി തലത്തിൽ എൽഡിഎഫ് 35 സീറ്റ് യുഡിഎഫ് 45 ബിജെപി 2 ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ എൽഡിഎഫ് 108 സീറ്റ് യുഡിഎഫ് 44 ഗ്രാമപഞ്ചായത്ത് തലത്തിൽ എൽഡിഎഫ് 514 സീറ്റ് യുഡിഎഫ് 377 ബിജെപി 23 എന്നിങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൊച്ചി നഗരസഭ യുഡിഎഫ് ഭരിക്കുമെന്ന ഉറപ്പ് നൽകി ഹൈബിയുടെ എംപി 4 സ്വതന്ത്രന്മാരുടെ പിന്തുണയോടെ ഭരണം പിടിച്ചെടുക്കുമെന്നും ഇവരുമായി പാർട്ടി നേതാക്കൾ സംസാരിച്ചിട്ടുണ്ടെന്നും ഹൈബിയുടൻ മാധ്യമങ്ങളോട് പറഞ്ഞു കോഴിക്കോട് കൊയിലാണ്ടിയിൽ സിപിഎം ബിജെപി സംഘർഷം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആഹ്ലാദ പ്രകടനത്തിനിടെ ഉണ്ടായ വാക്കേറ്റമാണ് സംഘർഷത്തിൽ കലാശിച്ചത് കർഷക സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നാളെ രാവിലെ 11 കെപിസിസിയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഉമ്മൻചാണ്ടി തുടങ്ങിയവർ മാർച്ചിൽ പങ്കെടുക്കും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെ സ്കൂളുകൾ ജനുവരി 4 മുതൽ പകുതി ദിവസത്തേക്കും ജനുവരി 18 മുതൽ മുഴുവൻ സമയവും പ്രവർത്തിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ കമല കണ്ണൻ പറഞ്ഞു കോവിഡ് 19 എസ്ഒപി ഉള്ളതിനാൽ പുതുച്ചേരിയിലെ കോളേജുകൾ ഡിസംബർ 17 മുതൽ അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് മാത്രം തുറന്നുകൊടുക്കുമെന്നും മന്ത്രി പറഞ്ഞു 58 മിനിറ്റിൽ 46 വിഭവങ്ങൾ പാചകം ചെയ്ത ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടി തമിഴ്നാട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥിനി ചെന്നൈ സ്വദേശിനിയായ എസ് എൻ ലക്ഷ്മി സായി ശ്രീ എന്ന വിദ്യാർത്ഥിനിയാണ് യൂണിക്കോ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയത് കർഷക പ്രക്ഷോഭം പരിഹരിക്കാൻ സമിതി രൂപീകരിക്കാൻ തയ്യാറെന്ന സുപ്രീം കോടതി കർഷക സമരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജികളിലാണ് നടപടി ഇക്കാര്യത്തിൽ മുഴുവൻ കർഷക സംഘടനകൾക്കും നിലപാട് അറിയിക്കാൻ അവസരം നൽകിയ കോടതി അതിനായി കേസ് നാളത്തേക്ക് മാറ്റി കർഷകരുടെ താൽപര്യത്തെ ദോഷകരമായി ബാധിക്കുന്ന യാതൊരു നടപടിയും കേന്ദ്രം സ്വീകരിച്ചിട്ടില്ലെന്നും ഇവരുമായി ചർച്ചയ്ക്കൊരുക്കമാണെന്നും സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു യുകെ വിദേശകാര്യ സെക്രട്ടറി ഡൊമിനിക് റാബുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ യുകെ സഹകരണത്തിൽ തെളിയുന്നത് ആനന്ദമായ സാധ്യതകളാണെന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി കഴിഞ്ഞ ദിവസമാണ് ഡൊമിനിക് റാബ് ഇന്ത്യയിലെത്തിയത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ മുഖ്യാതിഥിയായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എത്തുന്നതിനായി താൻ കാത്തിരിക്കുകയാണെന്നും മോദി ട്വീറ്റ് ചെയ്തു രാജ്യത്തെ കരിമ്പ് കർഷകരുടെ സബ്സിഡി നേരിട്ട് അക്കൌണ്ടിൽ നിക്ഷേപിക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനം കയറ്റുമതി ചെയ്യുന്ന 60 ലക്ഷം ടൺ പഞ്ചസാരയ്ക്കാണ് സബ്സിഡി ലഭിക്കുന്നത് 5 കോടി കരിമ്പ് കർഷകർക്ക് പ്രയോജനം ഐഎസ്എല്ലിൽ ഇന്ന് ചാമ്പ്യൻ പോരാട്ടം നിലവിലെ ഐഎസ്എൽ ചാമ്പ്യന്മാരായ എടികെ മോഹൻ ബഗാനും നിലവിലെ ഐഎസ്എൽ ലീഗ് ചാമ്പ്യന്മാരായ എഫ്സി ഗോവയുമാണ് ഇന്ന് നേർക്കുനേർ വരുന്നത് ഇന്ത്യൻ സമയം 7:30 ഗോവയിൽ വച്ചാണ് മത്സരം ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും നേരത്തെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെബ്സൈറ്റ് സന്ദർശിക്കുക